possible moment by you. ആദ്യമേ നമ്മുടെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയൊരു സ്നേഹം അറിയിക്കുകയാണ്. ഇപ്പോ ഇവിടെ വന്നിട്ട് നമ്മുടെ സിനിമയെ കുറിച്ച് മോമോ ഇൻ ദുബായിയെ കുറിച്ച് ഇവരെല്ലാവരും പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതില്. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട സമയം മുതൽ തന്നെ, ഇപ്പൊ പറഞ്ഞല്ലോ കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഈ കൊറോണയുടെ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അമീൻ ഖാനെയും സക്കറിയാനോടൊക്കെ എപ്പോഴും നമ്മുടെ ഷൂട്ട് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് തുടങ്ങണേന്ന് വെച്ചിട്ട് മിക്കപ്പോഴും ശല്യം ചെയ്യാറുണ്ട്. അത് വേറൊന്നുമല്ല, ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ മുതൽ ഈ സിനിമ എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കൂടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേ ഇപ്പം എത്രയും പെട്ടെന്ന് സിനിമ റിലീസാവാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇത്രയും നല്ല അഭിപ്രായങ്ങൾ കേട്ടു, നമ്മുടെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കേട്ടു. ഇപ്പം ഇനി നിങ്ങൾ സിനിമകൾ കണ്ടിട്ട് നല്ല ഈ നമ്മുടെ മോമോ ഇൻ ദുബായ് കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഖദീജ എന്ന ഒരു ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഖദീജയാണ്. അപ്പം ഖദീജ ആയാലും മുത്തുട്ടി ആയാലും ഞങ്ങളുടെ മക്കളായാലും മാമയായാലും അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളെ പരിചയമുള്ളവരും മാമ അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് നമ്മുടെ സിനിമയിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. Was that an internal joke? Cast and crew ne maatram manasilavana joke aano chirichathu avade avadna or counter vannirunnu. Okay, appo cinema release aavattumbodhu thalkkalam oru suspense il irikkatte nalle. So it's vera nalla Hussein mama naana ജോണി ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര്. അപ്പം ഞാൻ അതിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞില്ലേ ഇപ്പൊ മക്കളായാലും ഞങ്ങള് ഉമ്മന്നാ വിളിക്കുന്നത്, നമ്മളായാലും അവരുടെ റിയൽ നെയിം അല്ല വിളിക്കുന്നത്, ഷാമോള് ദിലു മോമോ അങ്ങനെയാ വിളിക്കുന്നത്, ശീലിച്ചു പോയി. അപ്പൊ ആ ഒരു ശീലത്തിന്റെ പിറകില് മാമ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ശരിക്ക് കാരണമായിട്ടുള്ള ആളെ തന്നെയാണ് അടുത്തതായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആയിട്ട് മലയാള സിനിമയിൽ